ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് LED TVയുടെ അല്ലെങ്കിൽ സ്മാർട്ട് TVയുടെ ഒക്കെ ആണെങ്കിലും ഗൂഗിൾ TV ആണെങ്കിലും നമുക്ക് അതിൻ്റെ സ്റ്റാൻഡ് ഹാങ്ങിങ് ടൈപ്പ് സ്റ്റാൻഡ് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാമെന്നുള്ളതാണ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ ഓൾറെഡി ഹാങ്ങിങ് ടൈപ്പ് മൂന്ന് സ്റ്റെപ്പായിട്ട് വരുന്ന, അതായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും TV ടിൽറ്റ് ചെയ്യാവുന്ന, അതായത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ചരിക്കോ ഫ്രണ്ടിലേക്ക് നീക്കി വയ്ക്കാനൊക്കെ ആവശ്യം എന്ന് വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കൊടുക്കാമെന്നുള്ളതായിട്ടായി നോക്കേണ്ടത്. ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് സ്പിരിറ്റ് ലെവലായിരിക്കണം, അത് കറക്റ്റ് ലെവലിലായിരിക്കണം ഈ സ്റ്റാൻഡ് പിടിപ്പിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ TV കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് സ്റ്റാൻഡ് പിടിപ്പിച്ചതിന് ശേഷം സ്റ്റാൻഡ് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ TVയും അതുപോലെ തന്നെ ഒരു സൈഡിലേക്കോ ഏതെങ്കിലും ഒരു സൈഡിലേക്കോ ചരിഞ്ഞു പോകും. അപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും കാണാനായിട്ട്. പിന്നീട് അത് മാറണമെങ്കിൽ വീണ്ടും അത് നമ്മൾ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം അഴിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന സ്റ്റാൻഡ് കാര്യങ്ങൾ ആദ്യം കറക്റ്റ് നല്ല കമ്പനിയുടെ സ്റ്റാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെവലിൽ സ്റ്റാൻഡിൻ്റെ ബേസ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചാലും സ്പിരിറ്റ് ലെവലിൽ വെച്ചാലും അതിൻ്റെ പുറത്തേക്ക് വരുന്ന ഓപ്ഷൻസ് ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഉണ്ടാ ഇനി 6 ഹോളുകളാണ് വന്നിരിക്കുന്നത്. ഈ 6 ഹോളുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് സ്പിരിറ്റ് ലെവലിൽ മാർക്ക് ചെയ്യുക. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 4, നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 10 mm ഫിഷറാണ് കൊടുത്തിരിക്കുന്നത്. 10 mm ഫിഷറ് 4 എണ്ണം കൊടുത്തു. അതിനുശേഷം 3 ഇഞ്ച് വരാവുന്ന SS സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3 ഇഞ്ചിന് വരുന്ന SS തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു സ്ക്രൂ കിട്ടാറുണ്ട്, നെറ്റ് ബോൾട്ട് കാര്യങ്ങളുടെ സ്ക്രൂ ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ അത് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ സെപ്പറേറ്റ് വാങ്ങിക്കുക, തുരുമ്പ് പിടിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ വാങ്ങിക്കുന്ന ശേഷം ഒരു വാഷ് കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു 10 mm ഫിഷറ് 6 അല്ല 10 mm മിനിമം കൊടുക്കണം. അത്രയും വെയിറ്റ് വരുന്നതാണ്. TV ഏകദേശം ഒരു 6 kg 7 kg വെയിറ്റ് വരുന്നതുകൊണ്ട് അത് തന്നെ കൊടുക്കുക. അത് ഫിഷർ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ മാത്രം 6 ഇഞ്ചിൻ്റെയും കൊടുത്ത് ബാക്കി 4 എണ്ണം 10 ഇഞ്ചിൻ്റെയാണ് കൊടുത്തത്. 10 ഇഞ്ചിൻ്റെ ഫിഷറാണ് കൊടുത്തിരിക്കുന്നത്. 10 mm ഫിഷർ കൊടുത്തു. അതിൻ്റെ ശേഷം കറക്റ്റ് ചെയ്ത് സ്പിരിറ്റ് ലെവലിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സ്റ്റാൻഡ് കറക്റ്റ് സ്പിരിറ്റ് ലെവലിൽ ഉറപ്പിക്കുക. സ്പിരിറ്റ് ലെവലിൽ ഉറപ്പിക്കണം. അതിൻ്റെ ഏറ്റവും ബേസ്മെൻറ്റാണ് നോക്കേണ്ടത്. ബേസ്മെൻറ്റ് കറക്റ്റ് സ്പിരിറ്റ് ലെവലായിരിക്കണം. സ്പിരിറ്റ് ലെവൽ അല്ലെങ്കിൽ ലെവൽ ചെറുതായിട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫ്രണ്ടിലിരിക്കുന്ന TVയുടെ പൊസിഷനും ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകും. പിന്നെ വീണ്ടും നമ്മൾ ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 43 ഇഞ്ചിൻ്റെ TV ആണ്. 43 ഇഞ്ചിൻ്റെ ഗൂഗിൾ TV ആണ് ടച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റാ ഇപ്പോൾ ലെവലിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം കേട്ടോ, കറക്റ്റ് ലെവലിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നീ കാണുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫിഷർ കാര്യങ്ങളൊക്കെ ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സറൗണ്ടിങ് സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാവുന്ന രീതിയിൽ ഓപ്ഷനിൽ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് പറ്റും. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതാണോ, അപ്പോൾ അതായത് നമുക്ക് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് വരുന്ന സ്റ്റാൻഡ് ആകുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും, അതായത് ഭിത്തിയോട് വളരെ അടുത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഇത്രയും ലെങ്ത്തിൽ കണ്ട ഇത്രയും 3 സ്റ്റെപ്പ് വരുന്നെങ്കിൽ 3 സ്റ്റെപ്പിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ടിൽറ്റ് ചെയ്യാം. അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ TV യുടെ ബാക്കിൽ എന്തെങ്കിലും കേബിൾസോ കാര്യങ്ങളോ ലാൻ കേബിളോ അതുപോലെ നെറ്റ് കേബിളോ ഓപ്റ്റിക് കേബിളുകളോ അതുപോലെ ഇനി പെൻ ഡ്രൈവോ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ വളരെ റിസ്ക് ഇല്ല. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ആ സ്റ്റാൻഡ് ഫ്രണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഫ്രണ്ടിലേക്ക് വരും. അതുപോലെ തന്നെ തിരിച്ച് ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജിൽ വന്നിരിക്കുന്ന ലെവലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന TV. Acer പ്യുവർ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 43 ഇഞ്ച് വരുന്ന രീതിയിൽ ഗൂഗിൾ TV ആണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്, ഏകദേശം 8 കിലോളം വെയിറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡ് വാങ്ങിച്ചാലും ഇനി ബേസ്മെൻറ്റ് അതായത് ഭിത്തിയിൽ ഉറപ്പിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ബേസ്മെൻറ്റ് അലൈൻ അതായത് ടിൽറ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ലെങ്കിൽ കൂടിയും കറക്റ്റ് സ്പിരിറ്റ് ലെവലിൽ വേണം നമുക്ക് ഉറപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ റിസ്ക് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നാലും ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.